മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം വിഫലമായി. പുത്തൂർ മരോട്ടിച്ചാൽ വെള്ളക്കാരിത്തണം മാനക്കുടിയിൽ കിണറ്റിൽ വീണ കാട്ടാന ശരിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന് നാളെ കൊട്ടിക്കലാശം. കേരളം വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. പടിയൂർ വളവനങ്ങാടിയിൽ ഓട്ടോ ടാക്സി ഇടിച്ച് വഴിയാത്രക്കാരിയായ അധ്യാപിക മരിച്ചു. മധുരകം പഴയക്കടവ് സ്വദേശിനി പിഗ്രസാണ് മരിച്ചത്. പ്ലാസ്റ്റിക് ഉപയോഗിക്കാത്ത കച്ചവട സ്ഥാപനങ്ങൾ പ്ലാസ്റ്റിക്കും യൂസർ ഫീയും നൽകണമെന്ന ഉത്തരവിനെതിരെ വ്യാപാരികൾ. ഇക്കാലത്താൽ ഗുരുവായൂർ നഗരസഭ ലൈസൻസ് നിഷേധിക്കുന്നതായി വ്യവസായി ഏകോപന സമിതി. വിശദമായ വാർത്തയിലേക്ക്. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം വിഫലമായി. പുത്തൂർ മരോട്ടിച്ചാൽ വെള്ളക്കാരിത്തടം മാനക്കുഴിയിൽ കിണറ്റിൽ വീണ കാട്ടാന ചെരി. തിങ്കളാഴ്ച അർദ്ധരാത്രി 12 മണിയോടെയാണ് പ്ലാവിലെ ചക്ക തിന്നാനെത്തിയ കാട്ടാന കുരിക്കാശ്ശേരി സുരേന്ദ്രന്റെ കിണറ്റിൽ വീണത്. ആനയുടെ ശബ്ദം കേട്ട് സമീപത്തെ വീട്ടുകാർ ലൈറ്റിട്ടയുടൻ ആന പിന്നിലേക്ക് നടന്ന് കിണറ്റിൽ വീഴുകയായിരുന്നു. 9 കോലാഴമുള്ള കിണറിന് വാവട്ടം കുറവായതിനാൽ എഴുന്നേൽക്കാനോ അനങ്ങാനോ കഴിയാത്ത സ്ഥിതിയിലായിരുന്ന ആനയുടെ കൊമ്പുകൾ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന നിലയിലായിരുന്നു. ആന വീണതറിഞ്ഞ ഉടൻ നാട്ടുകാർ സമീപത്തെ മാന്നാമംഗലം ഫോറസ്റ്റ് ഓഫീസിൽ വിവരമറിയിക്കുകയും ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും ചെയ്തു. തുടർന്ന് മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് കിണറിന് സമീപത്തെ മണ്ണ് നീക്കി വഴിവെട്ടി ആനയെ പുറത്ത് എത്തിക്കാനായിരുന്നു ശ്രമം. ഇതിനകം തന്നെ ആന ചരിഞ്ഞിരുന്നു. പുലർച്ചെ 5:30 വരെ ആനയ്ക്ക് ജീവനുണ്ടായിരുന്നതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണെന്നും കൃഷി ഇറക്കാൻ പറ്റാത്ത സ്ഥിതിയാണെന്നും നാട്ടുകാർ പറഞ്ഞു. കാട്ടാനശല്യം രൂക്ഷമായതോടെ 6 വീട്ടുകാർ ഇതിനകം ഇവിടെ നിന്നും താമസം മാറിപ്പോയി. DFO രവികുമാർ മീണ, പട്ടിക്കാട് റേഞ്ച് ഓഫീസർ AC രഞ്ജി, മാന്നാമംഗലം ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ചർ M ഷാജഹാൻ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആനയുടെ ജഡം വനത്തിൽ തന്നെ സംസ്കരിക്കും. TCV തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന് നാളെ കൊട്ടിക്കലാശം. കേരളം വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. നാളെ വൈകിട്ട് 5 മണിയോടെ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണങ്ങൾ കൊട്ടിക്കലാശിക്കും. പിറ്റേന്ന് ഒരുനാൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മൗന പ്രചരണം നടത്തും. പരസ്യ പ്രചരണത്തിന് ഒരുനാൾ ശേഷിക്കെ മുന്നണികളും സ്ഥാനാർത്ഥികളും വോട്ടുറപ്പിക്കാനുള്ള ധൃതി പിടിച്ചുള്ള ഓട്ടത്തിലാണ്. അവസാനഘട്ടത്തിൽ പരമാവധി സ്ഥലങ്ങളിലെത്തി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF, UDF, NDA സ്ഥാനാർത്ഥികളായ K മുരളീധരന്റെയും VS സുനിൽകുമാറിന്റെയും സുരേഷ് ഗോപിയുടെയും പരസ്യ പ്രചരണത്തിന്റെ കൊട്ടിക്കലാശം തൃശൂരിൽ. പടിയൂർ വളവനങ്ങാടിയിൽ ഓട്ടോ ടാക്സി ഇടിച്ച് വഴിയാത്രക്കാരിയായ അധ്യാപിക മരിച്ചു. മധുരകം പഴയക്കടവ് സ്വദേശി കൊച്ചുവീട്ടിൽ 55 വയസ്സുള്ള പിഗറസാണ് മരിച്ചത്. വളവനങ്ങാടി ഡോൺ ബോസ്കോ സ്കൂൾ KG വിഭാഗം അധ്യാപികയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഓട്ടോ ടാക്സി ഡ്രൈവറെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിവിലങ്ങ് ചെന്നാറ വീട്ടിൽ സായിലാണ് അറസ്റ്റിലായത്. പുലിയന്നൂരിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ മറിഞ്ഞ് അതിഥി തൊഴിലാളിയായ ഡ്രൈവർക്ക് പരിക്കേറ്റു. മണ്ണുത്തിയിൽ താമസക്കാരനായ ആസാം സ്വദേശി അസ്ലമിനാണ് പരിക്കേറ്റത്. ഇന്ന് ഉച്ചയ്ക്കായിരുന്നു അപകടം. പുലിയന്നൂർ ഓട്ടോ പാർക്കിന് സമീപം വെച്ച് ടയർ പൊട്ടിയതിനെ തുടർന്ന് പാഴ്സൽ കയറ്റി കൊണ്ടുപോകുകയായിരുന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് റോഡരികിലുള്ള പറമ്പിലേക്ക് മറിയുകയായിരുന്നു. പരിക്കേറ്റ അസ്ലമിനെ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്ലാസ്റ്റിക് ഉപയോഗിക്കാത്ത കച്ചവട സ്ഥാപനങ്ങൾ പ്ലാസ്റ്റിക്കും യൂസർ ഫീയും നൽകണമെന്ന ഗുരുവായൂർ നഗരസഭയുടെ നിലപാട് മാറ്റണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. ഇക്കാരണം പറഞ്ഞ് ലൈസൻസ് നിഷേധിക്കുന്നതായും ആരോപണമുയർന്നു. അനധികൃത വഴിയോര കച്ചവടങ്ങൾ നിർത്തലാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ടൗൺഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PA ആന്റോ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, നിയോജകമണ്ഡലം ചെയർമാൻ ലൂക്കോസ് തലക്കോട്ടൂർ, ജനറൽ കൺവീനർ ജോർജി തോമസ്, രമേശ് കുമാർ പുതൂർ തുടങ്ങിയവർ സംസാരിച്ചു. കൂടുമ്പോഴും കൃത്യമായി തിരഞ്ഞെടുപ്പുകൾ നടത്തിപ്പോരുന്ന സംഘടനാ സംവിധാനമാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനായി CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ല. തെരഞ്ഞെടുപ്പ് സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനം. 26 വരെ ചോദ്യം ചെയ്യൽ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഇഡിക്ക് കത്ത് നൽകി. കുന്നംകുളം ചെമ്മണൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ചെമ്മണൂർ സ്വദേശികളായ സജിത, മാധവി, സജിത് എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെയാണ് സംഘർഷമുണ്ടായത്. അമ്പലത്തിനുള്ളിലേക്ക് കയറുന്ന സമയക്രമത്തെ ചൊല്ലി 2 കമ്മിറ്റിക്കാർ തമ്മിൽ വാക്ക് തർക്കം നിലനിന്നിരുന്നു. ഇതേ തുടർന്നുള്ള വൈരാഗ്യത്താൽ അമ്പലത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന വഴി 2 കമ്മിറ്റിക്കാരും വീണ്ടും സംഘർഷമുണ്ടാവുകയുമായിരുന്നു. പരിക്കേറ്റവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ചാലക്കുടി മേലൂ പൂലാനിയിൽ കുടുംബവഴക്കിനെ തുടർന്ന് ഭാര്യയെ കൊലപ്പെടുത്തിയ ഭർത്താവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പൂലാനി മരിയപാലന സൊസൈറ്റിയുടെ സമീപത്ത് താമസിക്കുന്ന കാട്ടൂള പുത്തൻ വീട്ടിൽ 34 വയസ്സുള്ള ലിജയാണ് മരിച്ചത്. ഭർത്താവ് പ്രതീക്ഷിനെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച രാത്രി 9:30 സംഭവം. മയക്കുമരുന്നിന് അടിമയായ പ്രതീഷ് സ്ഥിരമായി ലിജയെ മർദ്ദിക്കാറുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മദ്യപിജിത്തിയ ലിജയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുമ്പോഴേക്കും മരണം സംഭവിച്ചു. പിന്നീട് മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഭാരതീയ ധീവര സമന്വയ സമിതി കേരള ഘടകം NDA പിന്തുണ പ്രഖ്യാപിച്ചു. വിവിധ സമയങ്ങളിൽ ഇടത് വലത് മുന്നണികൾക്ക് ധീവര സമുദായം പിന്തുണ കൊടുത്തുവെങ്കിലും മുന്നണികൾ ധീവര സമുദായത്തെ വഞ്ചിക്കുകയാണ് ചെയ്തതെന്നും NDA സർക്കാരാണ് സമുദായത്തെ പിന്തുണച്ചതെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വി ശശികുമാർ, KS രാജു, M ലാൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട കൂടൽ മാണിക്കം തിരുവോത്സവത്തോടനുബന്ധിച്ചുള്ള ആദിശിവേലി എഴുന്നള്ളിപ്പ് നടന്നു. ആദിശിവേലിക്ക് ചിറക്കൽ കാളിദാസൻ ശംഖമേശിന്റെ തിടം വേറ്റി. കുട്ടൻകുളങ്ങര അർജുനൻ വലത്തും പല്ലാട്ട് ബ്രഹ്മദത്തന്റെ ഇടത്തും കൂട്ടാനുകളായി 2 ഉള്ളാനകളടക്കം 15 ഗജവീരന്മാർ കൂട്ടി എഴുന്നള്ളിപ്പിൽ പങ്കെടുത്തു. കലാനിലയം ഉദയൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ 100 കലാകാരന്മാർ പങ്കെടുത്ത പഞ്ചാരി മേളവും ശിവേലിക്ക് മാറ്റേകി. ആയിരങ്ങളാണ് ആദിശിവേലിക്ക് എത്തിയത്. പഞ്ചാരിയുടെ പാൽക്കടൽ തീർക്കുന്ന കൂടൽമാണിക്യം ഉത്സവത്തിൽ മേളം പൂർത്തിയാകുന്നത് ചെമ്പടയിലാണ്. ശിവേലിക്കും വിളക്കിനും പടിഞ്ഞാറേ നടപ്പുറയിൽ 5 കാലത്തിൽ പഞ്ചാരി കൊട്ടി കലാശിച്ചാൽ രൂപകം കൊട്ടി മേളക്കാർ ചെമ്പട മേളത്തിലേക്ക് കടക്കും. കുലീപിനി തീർത്ഥക്കരയിലൂടെയാണ് ചെമ്പട കടന്നുപോകുന്നത്. അതുകൊണ്ട് അതിനെ തീർത്ഥക്കര മേളം എന്നും പറയപ്പെടുന്നുണ്ട്. വടക്കേനടയിൽ ചുറ്റമ്പലത്തിന്റെ വാതിലിനടുത്തായിട്ടാണ് ചെമ്പട മേളം നടക്കുക. തീർത്ഥക്കരയിലെ വിശിഷ്ടമായ ചെമ്പടമേളത്തിന്റെ പ്രതിധ്വനി സംഗമപുരിയിലെ ഉത്സവാരവങ്ങൾക്കുമീതെ ഒരു പ്രകമ്പനമായി ഉയരുന്നു. ചെമ്പടമേളക്കാർക്ക് വൈദഗ്ധ്യം തെളിയിക്കാനുള്ള മത്സരവേദി കൂടിയാണിത്. ഉരുട്ടു ചെണ്ടയിലും വീക്കനിലും കേമന്മാരായ വാദ്യക്കാരുടെ കഴിവ് ആസ്വാദക ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് ഇവിടെയാണ്. പടിഞ്ഞാറേ നടയിൽ പഞ്ചാരി അവസാനിക്കുന്നതോടെ വാദ്യക്കാരിൽ വിദഗ്ധരായവർ മാത്രമാണ് ചെമ്പടയിലേക്ക് എത്തുക. തീർത്ഥക്കരയിൽ ഒരു വൃത്താകൃതി കൈവരിച്ചാണ് ഇവർ ചെമ്പട കൊട്ടുന്നത്. പതിനൊന്ന് ദിവസത്തെ ഉത്സവത്തിൽ 21 ചെമ്പട മേളങ്ങളാണ് ഇവിടെ നടക്കുക. കൂടൽമാണിക്യം ഉത്സവം രൂപകൽപ്പന ചെയ്തുവെന്ന് വിശ്വസിക്കുന്ന ശക്തൻ തമ്പുരാൻ ചെമ്പടമേളം കേൾക്കാൻ വടക്കേ തമ്പുരാൻ കോവിലകത്തിന്റെ പടിഞ്ഞാറേ ഇറയത്ത് നിൽക്കാറുണ്ടെന്ന് പഴമക്കാർ പറയുന്നു. വൃത്താകൃതിയിൽ 10 മിനിറ്റോളം കൊട്ടിക്കയറുന്ന ചെമ്പട പിന്നീട് കിഴക്കേ നടപ്പുറയിൽ വന്ന് കൊട്ടിക്കലാശിക്കുന്നതോടെ ശിവേലിക്ക് പരിസമാപ്തിയാകുന്നു. TCV News, ഇരിങ്ങാലക്കുട. പെരുമ്പിളിശ്ശേരി അമ്മാടം റോഡിലേക്ക് മാവിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണു. ഇന്നലെ വൈകിട്ട് തെക്കൂട്ട് സരോജിനിയുടെ പറമ്പിലെ മാവിന്റെ കൊമ്പാണ് റോഡിലേക്ക് ഒടിഞ്ഞു വീണത്. സമീപത്തെ വീടിന്റെ മതിനോട് ചേർന്ന CCTV ക്യാമറയിൽ കൊമ്പ് വീണുവെങ്കിലും തകരാർ സംഭവിച്ചില്ല. വേനലിൽ തരിച്ചിട്ട് കിടക്കുന്ന പാടശേഖരത്തിൽ തണ്ണീർമത്തൻ കൃഷി ചെയ്ത് വിജയം നേടിയിരിക്കുകയാണ് കുണ്ടന്നൂർ വാഴപ്പള്ളി വീട്ടിൽ സേവി. ഇതിനോടകം വിളവെടുത്തത് 1.5 ടൺ തണ്ണീർമത്തനാണ്. കുണ്ടന്നൂർ തെക്കേക്കര വെട്ടിക്കൽ പാലത്തിന് സമീപം 1 ഏക്കറോളം വരുന്ന പാടശേഖരത്തിലാണ് സേവി തണ്ണിമത്തൻ വിളയിച്ചിട്ടുള്ളത്. 40,000 രൂപ ചെലവഴിച്ച് ചെയ്ത തണ്ണിമത്തൻ കൃഷി വൻ ലാഭകരമായി തീർന്നിരിക്കുകയാണ്. സാധാരണ തണ്ണിമത്തനും കിരൺ വിഭാഗത്തിൽപ്പെട്ട തണ്ണിമത്തനുമാണ് കൃഷി ചെയ്തിട്ടുള്ളത്. പുല്ല് വരാതിരിക്കാൻ മൾട്ടിഷീറ്റിട്ട് വിത്ത് വിതച്ച് ചാണകപ്പൊടി ഉൾപ്പെടെയുള്ള ജൈവവളങ്ങൾ ഉപയോഗിച്ച് 2 നേരവും നല്ല രീതിയിൽ നനച്ചാണ് മികച്ച വിളവ് നേടിയത്. 45 ദിവസം എത്തിയപ്പോൾ പൂക്കൾ വിരിയുകയും 75 ദിവസമായപ്പോൾ വിളവെടുപ്പ് ആരംഭിക്കുകയും ചെയ്തു. ഇതിനോടകം 500 കിലോ വിൽപ്പന നടത്തിക്കഴിഞ്ഞു. ഇനി 2,000 കിലോയോളം വിളവ് പ്രതീക്ഷിക്കുന്നുമുണ്ട്.
രണ്ട് തരം വെറൈറ്റി ആണ് വെച്ചോക്കണേ, കിരണും പിന്നെ നോർമലാണ് വെച്ചോക്കണേ. ഇത് ആദ്യം ചെയ്തെന്ന് വെച്ചാൽ മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ടാണ് ചെയ്ത് നോക്കണേ. മൾച്ചിങ് ഷീറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ പുല്ല് വരില്ല, അതായത് നമ്മള് നടുന്ന സ്ഥലത്ത് പുല്ല് വരില്ല, ബാക്കി എല്ലാ സ്ഥലത്തും പുല്ല് വരും. അത് നമ്മള് അതിന്റെ മരുന്നും കാര്യങ്ങളും അടിച്ചിട്ടാണ് നമ്മൾ ചെയ്യണേ. പക്ഷെ ഇതില് മഴയൊക്കെ പെയ്തപ്പോ നല്ല പുല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായ സേവിക്ക് അമ്മ കൊച്ചുമേരി, ഭാര്യ മിഥു, മക്കൾ ഇവാൻ എന്നിവർ സദാ സഹായത്തിനൊപ്പമുണ്ട്. സൂര്യകാന്തി പയർ, വെണ്ട, വെള്ളരി, ചീര എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്. വരുമാന മാർഗം എന്നതിലുപരി കൃഷി ശരീരത്തിനും മനസ്സിനും ഉന്മേഷവും ആരോഗ്യവും നൽകുന്ന ഉപാധിയാണെന്ന് സേവി അഭിപ്രായപ്പെടുന്നു. വരും വർഷങ്ങളിലും കൃഷി കൂടുതൽ വ്യാപിപ്പിക്കുവാനാണ് സേവിയുടെ ആഗ്രഹം. TCV എരുമപ്പെട്ടി. ഭരണഘടനാ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഫാസിസ്റ്റ് വിരുദ്ധർക്കായിരിക്കണം ഇത്തവണ ഓരോ വോട്ടുമെന്ന് SDPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VT ഇഗ്ര മുൽഹഖ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നേതൃത്വ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് അടക്കൂട്ട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം M. ഫാറൂഖ്, ജില്ലാ ജനറൽ സെക്രട്ടറി KV നാസർ, ജില്ലാ വൈസ് പ്രസിഡന്റ് EM ലത്തീഫ് എന്നിവർ സംസാരിച്ചു. ദേശീയ മനുഷ്യാവകാശ സമിതി നേതൃയോഗം വടക്കാഞ്ചേരിയിൽ നടന്നു. മതജാതി ചിന്താഗതി ജനങ്ങളിൽ വളർത്താനിടയാക്കുന്ന ജാതി സെൻസസ് മനുഷ്യാവകാശ വിരുദ്ധമാണെന്ന് സമിതി അഭിപ്രായപ്പെട്ടു. ദേശീയ ചെയർമാൻ പ്രൊഫസർ പൊന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി കെ നന്ദകുമാർ, ദേശീയ നേതാക്കളായ KA ഗോവിന്ദൻ, ജോർജ് തോമസ്, ഉഷ രാമചന്ദ്രൻ, കുറ്റിപ്പുഴ രവി തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സമ്മേളനം May 1 തൃശൂരിലും ദേശീയ സമ്മേളനം May 12 ആലപ്പുഴയിലും നടക്കും. ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ സ്ഥാനാർത്ഥിയാകില്ലെന്നും പാർട്ടി ചുമതലകളോടാണ് താൽപര്യമെന്നും KPCC സെക്രട്ടറിയും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ CC ശ്രീകുമാർ പറഞ്ഞു. കുന്നംകുളം പ്രസ് ക്ലബിൽ മീറ്റ് ദ ലീഡേഴ്സ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസ് ക്ലബ് പ്രസിഡന്റ് CF ബെന്നി അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി മുഹമ്മദ് അജ്മൽ, ട്രഷറർ സുമേഷ് പി വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. ജനകീയ വിഷയങ്ങൾക്കൊപ്പം നിൽക്കുക എന്നതാണ് നയമെന്ന് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു. എലിവേറ്റർ ഹൈവേ കർമ്മസമിതി പ്രതിനിധികളുമായി ചർച്ച നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർമ്മസമിതി ചെയർമാൻ RM പവിത്രൻ, അഡ്വക്കേറ്റ് KK അൻസാർ, KC ജയൻ, ഡോക്ടർ OG വിനോദ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ആനപ്പുഴ ഗ്രാമത്തിന് അഭിമാനമായി P ദേവികൃഷ്ണയുടെ സിവിൽ സർവീസ് പരീക്ഷാ വിജയം. 559 റാങ്ക് നേടിയാണ് P ദേവികൃഷ്ണ നാടിന് അഭിമാനമായത്. ആനപ്പുഴ ഉള്ളൂർക്കാരൻ പറമ്പിൽ മുൻ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥൻ UK താരാനാഥന്റെയും പത്മിനിയുടെയും പേരക്കുട്ടിയും അധ്യാപികയായ UT പ്രിയയുടെയും ക്യാപ്റ്റൻ KP പീതാംബരന്റെയും മകളുമാണ് P ദേവികൃഷ്ണ. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് വിജയിച്ച കൃഷ്ണ മുംബൈ L&T നേവൽ ആർക്കിടെക്റ്റായി ജോലി ചെയ്തു വരികയായിരുന്നു. ആനപ്പുഴയിലെ തറവാട്ടു വീട്ടിലെത്തിയ ദേവികൃഷ്ണയെ ജനപ്രതിനിധികളും നാട്ടുകാരും അനുമോദിച്ചു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA, വാർഡ് കൗൺസിലറും നഗരസഭാ വൈസ് ചെയർമാനുമായ അഡ്വക്കേറ്റ് VS ദിനൽ, ശ്രീകുരുമ്പ ഭഗവതി ദേവസ്വം പ്രസിഡന്റ് മുരളീമോഹൻ, വിദ്യാർത്ഥിദായിനി സഭാ സെക്രട്ടറി EN രാധാകൃഷ്ണൻ, കല്യാണദായിനി സഭാ ജോയിന്റ് സെക്രട്ടറി NA രാജീവ്, ആനപ്പുഴ വെൽഫെയർ സൊസൈറ്റി മാനേജിംഗ് ഡയറക്ടർ KH കലേഷ് ബാബു, പണ്ഡിറ്റ് കറുപ്പൻ വായനശാല വൈസ് പ്രസിഡന്റ് NH സാംസൺ മാസ്റ്റർ, പെൻഷനേഴ്സ് യൂണിയൻ പ്രസിഡന്റ് TP രമേശ് എന്നിവർ ദേവികൃഷ്ണയെ അനുമോദിക്കാനെത്തി. TCV കൊടുങ്ങല്ലൂർ. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കലകളുടെ ഉത്സവത്തിന് തിരിതെളിഞ്ഞു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കലാസന്ധ്യയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കുഭാഗം വെടിക്കെട്ട് കമ്മിറ്റി കൺവീനർ NJ ലിയോ അധ്യക്ഷത വഹിച്ചു. വടക്കുഭാഗം തിരുനാൾ ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മ്യൂസിക്കൽ ഈവ് ദൃശ്യ വിരുന്നൊരുക്കി. ഫാദർ പോൾ പേരാമംഗലത്ത് ഡയാലിസ് സഹായ വിതരണവും ഫാദർ പോൾ ചാലിശ്ശേരി വിവാഹ സഹായ വിതരണവും നിർവഹിച്ചു. സജീവ് മാധവൻ, ഷൈജു ചിരിയങ്കണ്ടത്ത്, ബൈജു ലൂയിസ്, ജോൺ ടി വെള്ളറ, ജോൺ ബെന്നീസ് എന്നിവർ പങ്കെടുത്തു. കോടാലിയിലെ ഫാസ്റ്റ് പാർട്ടി സംഘടന KSEB സഹകരണത്തോടെ ഊർജ്ജ സംരക്ഷണ സെമിനാർ സംഘടിപ്പിച്ചു. സംഘടനാ ജനറൽ സെക്രട്ടറി VK കാസിം അധ്യക്ഷത വഹിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജ് അധ്യാപകൻ ഡോക്ടർ TV വിമൽകുമാർ സെമിനാർ നയിച്ചു. KSEB വെള്ളിക്കുളങ്ങര സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ G ഗീതു, T ബാലകൃഷ്ണ മേനോൻ, ഷീജ അവറാൻകുട്ടി, IR അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു.
ഈ മാസം സർവീസിൽ നിന്ന് വിരമിക്കുന്ന കോഴിക്കോട് ഫുഡ് ആൻഡ് സേഫ്റ്റി ഡെപ്യൂട്ടി കമ്മീഷണർ വി കെ പ്രദീപ് കുമാറിനെ ജന്മനാടായ ആറ്റൂരിൽ ആദരിച്ചു. മുൻ അക്കൗണ്ടന്റ് ജനറൽ വി കെ ഗിരിജ വല്ലഭൻ സമാദരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുള്ളൂർക്കര പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എൻ എസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. ശശികുമാർ കൊടക്കാടത്ത്, അഡ്വക്കേറ്റ് ടി എസ് മായാദാസ്, മുൻ എസ് ഐ നരിപ്പറ്റ പ്രകാശൻ, അഡ്വക്കേറ്റ് ടി എച്ച് മുഹമ്മദ് ഷെഫീഖ് എന്നിവർ പങ്കെടുത്തു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് എരുമപ്പെട്ടി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. കരിയന്നൂർ കോളനിയിൽ നിന്നാരംഭിച്ച് കുടുംബ സെന്ററിൽ സമാപിച്ചു. വാഹന പ്രചരണ ജാഥയ്ക്ക് കരിയന്നൂർ കോളനി, ഉമിക്കുന്ന് കോളനി, കുട്ടഞ്ചേരി, പതിയാരം, ആറ്റത്ര, കുടുംബ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. യു ഡി എഫ് കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, ഡി സി സി സെക്രട്ടറി ബിജോയ് ബാബു, യു ഡി എഫ് മണ്ഡലം ചെയർമാൻ എൻ കെ കബീർ, കൺവീനർ അമ്പലപ്പാട്ട് മുരളീധരൻ, കെ ആർ രാധിക തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മുല്ലശ്ശേരിയിൽ റാലിയും പൊതുസമ്മേളനവും നടത്തി. സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം കെ എഫ് ഡേവിസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തിരഞ്ഞെടുപ്പ് കൺവീനർ എൻ കെ പ്രീതി അധ്യക്ഷത വഹിച്ചു. എൽ ഡി എഫ് നേതാക്കളായ എൻ കെ സുബ്രഹ്മണ്യൻ, കെ പി ആലി, എ കെ ഹുസൈൻ, പി കെ പ്രസാദ്, എം ജി രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പറപ്പൂർ തോളൂർ മണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം റാലിയും പൊതുസമ്മേളനവും നടത്തി. പൊതുസമ്മേളനം കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം യു ഡി എഫ് ചെയർമാൻ പി എൽ പോൾസൺ അധ്യക്ഷത വഹിച്ചു. കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, യു ഡി എഫ് ജനറൽ കൺവീനർ കെ കുഞ്ഞുണ്ണി, ബ്ലോക്ക് പ്രസിഡന്റ് വിപിൻ വടേരിയാട്ടിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ രഘുനാഥൻ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലൈജു സി അടക്കളത്തൂർ എന്നിവർ സംസാരിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് എരുമപ്പെട്ടി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. എരുമപ്പെട്ടി മേഖല ഈസ്റ്റ് വെസ്റ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. കാഞ്ഞിരക്കോട് നിന്നാരംഭിച്ച് എരുമപ്പെട്ടി സെന്ററിൽ സമാപിച്ചു. എൽ ഡി എഫ് നേതാക്കളായ ടി കെ ദേവസി, എം എസ് സിദ്ധൻ എന്നിവർ നേതൃത്വം നൽകി. എ സി മൊയ്തീൻ എം എൽ എ, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, എം ബാലാജി, എം എൻ സത്യൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ആലത്തൂർ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ പ്രചരണാർത്ഥം എൽ ഡി എഫ് എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി പ്രകടനവും പൊതുയോഗവും നടത്തി. തുടർന്ന് നടന്ന പൊതുയോഗം സി പി എസ് സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം എസ് ബസന്ത്ലാൽ അധ്യക്ഷത വഹിച്ചു. ഒ കെ ശശി, എം നദീഷ്, എം എസ് സിദ്ധൻ, പുഷ്പ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. യു ഡി വൈ എഫ് ചേലക്കര നിയോജക മണ്ഡലം കൺവെൻഷൻ യുവ നായ് സമ്മേളനം നടന്നു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് കൺവെൻഷൻ നടന്നത്. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി പി എൻ വൈശാഖ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് ആറ്റൂർ, യൂത്ത് ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അഫ്സൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഭരണഘടന സംരക്ഷിക്കേണ്ട ചുമതലയാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വയ്ക്കുന്ന സന്ദേശമെന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. ഇടതുപക്ഷ സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ വിജയത്തിനായി സംഘടിപ്പിച്ച സായാഹ്ന സാംസ്കാരിക സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംഘാടക സമിതി ചെയർമാൻ സുരേഷ് മുട്ടത്തി അധ്യക്ഷനായി, സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ബി ഡി ദേവസി, ഡോക്ടർ വത്സൻ വാതുശ്ശേരി, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, സി രാവുണ്ണി, ശീതൾ ശ്യാം, വി ജി ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു. കോടാലിയിലെ ശിവനന്ദനം കാശിമഠം ബാബുസ്വാമി രചിച്ച ഹിന്ദു സംസ്കാരത്തിന്റെ ആചാര പുരാണമെന്ന പുസ്തകം പ്രകാശനം ചെയ്തു. കോടാലി എസ് എൻ വിദ്യാമന്ദിർ മുൻ പ്രിൻസിപ്പൽ സതീഷ് ബാബുവിന് നൽകി. കെ കെ ശിവരാമൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. വി കെ കാസിം അധ്യക്ഷത വഹിച്ചു. ടി ആർ ഔസേപ്പുകുട്ടി, സുരേഷ് പി അരിക്കാട്ട്, പി സി വേലായുധൻ, വിശ്വൻ പള്ളിക്കുന്ന് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം വിഫലമായി. പുത്തൂർ മരോട്ടിച്ചാൽ വെള്ളക്കാരിത്തട മാനക്കുഴിയിൽ കിണറ്റിൽ വീണ കാട്ടാന ചെരിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന് നാളെ കുട്ടിക്കലാശം. കേരളം വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്.
പടിയൂർ വളവനങ്ങാടി ഇലോട്ടോ ടാക്സി ഇടിച്ച വഴിയാത്രക്കാരിയായ അധ്യാപിക മരിച്ചു. മത്തിലകം പഴയക്കടവ് സ്വദേശിനി പിഗ്രസ് ആണ് മരിച്ചത്. പ്ലാസ്റ്റിക് ഉപയോഗിക്കാത്ത കച്ചവട സ്ഥാപനങ്ങൾ പ്ലാസ്റ്റിക്കും യൂസർ ഫീയും നൽകണമെന്ന ഉത്തരവിനെതിരെ വ്യാപാരികൾ. ഇക്കാരണത്താൽ ഗുരുവായൂർ നഗരസഭ ലൈസൻസ് നിഷേധിക്കുന്നതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം.